വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓണവിഭവത്തിൻ്റെ വേറെ ഒരു ഐറ്റം ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ അത്തമായിട്ട് ബീട്രൂട്ട് പച്ചടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണണം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഓണത്തിൻ്റെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത നമ്മളുടെ വടുകപ്പുളി നാരങ്ങയുടെ അച്ചാർ. രണ്ട് തരത്തിൽ നാരങ്ങക്കറി എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതിനുശേഷം നമ്മൾ ഇഞ്ചിക്കറിയും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ വടുകപ്പുളിയാണ് നാരങ്ങ കറി നാരങ്ങ എന്ന് പറയും, അതാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അത് രണ്ട് വടുകപ്പുളി നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ട് തരത്തിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരെണ്ണം വേറെ തരത്തിലും വയ്ക്കും, മറ്റേത് വേറെ തരത്തിലും വയ്ക്കും. അപ്പോൾ ഇതിനാദ്യം തന്നെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് തൊലിയൊന്ന് ചെത്തിയെടുക്കണം. അതായത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഒരു തൊലി ചെത്തിയെടുക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കയ്ക്കും നന്നായിട്ട്. ചിലത് കയ്ക്കും, ചിലത് കയ്ക്കില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ട് തൊലി എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദായിരിക്കും, കയ്പ്പ് കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ട് ആ തുമ്പീര ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ചെത്തിയിട്ട് കാണാം. അപ്പോഴേ നമ്മൾ രണ്ടും തൊലി ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ ചെറുതായിട്ട് തൊലി ചെത്തി രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതാ നമ്മൾ നമ്മളുടെ വടുകപ്പുളി നാരങ്ങ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ രണ്ട് തരത്തിലാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മൾ നാരങ്ങ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഒരു തരത്തിലും മറ്റൊന്ന് വേറെ തരത്തിലുമാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ കറി വയ്ക്കണമെന്ന് നോക്കാം. നാരങ്ങക്കറിയിലേക്ക് ആവശ്യമുള്ള വേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂണോളം നമ്മുടെ കാന്താരി മുളകാണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ രണ്ടാക്കി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കറി നാരങ്ങ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കണം. അതിലേക്ക് രണ്ട് ഗ്ലാസ് ഇതുപോലത്തെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂട്ടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം അത് തിളയ്ക്കണം. ഇനി ഇതേ നമ്മൾ വെച്ചിരുന്ന വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടാം. ഇഞ്ചി ഇടാം, അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഇതിലേക്ക് ഇടുക. ഇതിപ്പോൾ നമ്മൾ മസാലകളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മളെ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഈ വടുകപ്പുളി നാരങ്ങ നല്ല പുളിയല്ലേ, അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാനാണ് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. അപ്പോൾ ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാകത്തിന് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് വേണം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികമായിട്ട് നമ്മൾ ചേർക്കേണ്ടി വരും, കാരണം ഇതിൻ്റെ പുളി ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പ് കുറയും. ഇത് ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ചാറ് ഇരുന്നോട്ടെ, കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തന്നെ ഇത് മുഴുവനും വറ്റിപ്പോവും. അപ്പോൾ കുറച്ച് ചാറ് ഇരിക്കണം, കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക്
വേണ്ടത് വറുത്തിടാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വറുത്തിടാനായിട്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉണക്കമുളക് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, 3-4 എണ്ണം. അതിലേക്ക് നമുക്ക് 1 തണ്ട് വേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. വറുത്ത് കോരി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മളുടെ 1 തരം നാരങ്ങക്കറി ഉണ്ടാക്കി കഴിഞ്ഞു. അതപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പാർട്ടീഷൻ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ നാരങ്ങ എടുത്തു. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും കാന്താരിമുളകും അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വടുകപ്പൊടിയുടെ വേറൊരു വേർഷനാണ്, അതായത് നമ്മൾ വേവിക്കാതെ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പില നന്നായിട്ടൊന്ന് തിരുമ്പി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്നത്തെ പാചകം മമ്മിയാണ്. നാരങ്ങക്കറി വയ്ക്കുന്നതൊക്കെ മമ്മി തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുള്ളൂ, അല്ലാതെ വേറെ എണ്ണകളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് നമ്മൾ തിരുമ്പി കൂട്ടണം. ഇതിലേക്കും നമ്മൾ 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും, കാരണം നല്ല എരിവ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൽ നല്ല പുളിയും ഉണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുള്ളത്, തയ്യാറാക്കാറുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ മതി നമ്മൾ. മാത്രമല്ല നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. സാധാരണ ഓണത്തിന് ഇങ്ങനെ 2 തരത്തിലുള്ള കറിനാരങ്ങകൾ യൂസ് ചെയ്തിട്ട് 2 തരത്തിലാണ് സാധാരണ ഞങ്ങൾ വെക്കാറ്. അപ്പോൾ ആ 2 തരമാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നമ്മളുടെ വടുകപ്പുളി നാരങ്ങയുടെ 2 തരം കറികളും, അതായത് 1 എണ്ണം വൈറ്റ് കളറിലും 1 എണ്ണം റെഡിഷ് ആയിട്ടുള്ള യെല്ലോ കളറിലുമുള്ള നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ 2 തരവും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സദ്യക്കും ഓണസദ്യക്കും അതുപോലെ വിഷുവിനും മറ്റുള്ള സദ്യകൾക്കും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്തതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഓണത്തിൻ്റെ വിഭവമായിട്ട് ഞങ്ങളിവിടെ അവതരിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ.